വടകര താലൂക്ക് സപ്ലൈ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇ കെ വിജയൻ എം എൽ എയും നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനം പാർക്കിൽ അബ്ദുല്ല എം എൽ എയും നിർവഹിച്ചു. വടകര മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കാളികളായി. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയ അപേക്ഷകൾ വരുമ്പോൾ നമുക്ക് അതിന്റെ പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇനിയും ബി പി എൽ കാർഡ് ഉടമകളായി മാറണമെങ്കിൽ എ പി എൽ നിന്ന് ബി പി എല്ലിലേക്ക് അല്ലെങ്കിൽ ബി പി എൽ നിന്ന് എ പി എല്ലിലേക്ക് മാറേണ്ട, അങ്ങനെ മാറി മാറ്റി എടുക്കേണ്ടുന്ന നിലപാടുകൾ ഒരേപോലെ സ്വീകരിച്ചാലേ നടപ്പിലാവുകയുള്ളൂ. പക്ഷെ അത് നല്ല ശ്രദ്ധാപൂർവം നല്ല ശ്രമം നടത്തി ഇപ്പോ ഈ ഓഫീസ് അത് നടപ്പിലാക്കുന്നുണ്ട്. ഈ ഓഫീസിൽ വെച്ച് തീർച്ചയായും സപ്ലൈ ഓഫീസറെയും ജീവനക്കാരെയും എല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ കോവിഡ് എന്ന മഹാമാരിയുടെ സാഹചര്യത്തിൽ സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ഭക്ഷണ കിറ്റുകൾ ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കുന്നതിലും നിതാന്ത ജാഗ്രതയോടുകൂടിയ പ്രവർത്തനമാണ് ഈ മേഖല നിർവഹിച്ചിട്ടുള്ളത്. കേവലം 10 മണി 5 മണി എന്നതിനപ്പുറത്ത് എല്ലാവരും ചെയ്തോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിളിക്കുന്ന ആളുകളുടെ കാര്യമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. രാപ്പകലില്ലാതെ ജോലി ചെയ്ത അനുഭവം എനിക്കറിയാം. അതിൽ ടി എസ് ഒ തന്നെ നല്ല മുൻകൈ എടുത്ത ആളാണ്. തീർച്ചയായും അദ്ദേഹത്തെ സഹായിക്കാൻ സഹപ്രവർത്തകർ എന്നുള്ള സഹായവും അദ്ദേഹത്തിന്റെ ഭാഗമായി തേടിയിട്ടുണ്ടാകും. അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾ, വിശേഷിച്ച് റേഷൻ കാർഡൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ. കാലം മാറി വരുന്നതിനനുസരിച്ച് പണ്ട് റേഷൻ കാർഡ് വലിയൊരു വിഷയമായിരുന്നില്ല. അത് വെറുതെ നമ്മളൊരു ഒരു റേഷൻ കാർഡ് അത്യാവശ്യം റേഷൻ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനുള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചത്. കാലം മാറി, പുതിയ ടെക്നോളജി, പുതിയ സാഹചര്യം, മാറ്റത്തിനനുസൃതമായി എല്ലാം മാറുകയാണ്. അപ്പോൾ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് റേഷൻ കാർഡ്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചികിത്സയുമായി ബന്ധപ്പെട്ടായാലും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ ബേസിക്കായി ഇപ്പോൾ റേഷൻ കാർഡിനെ ഉപയോഗപ്പെടുത്തുന്ന എം എൽ എ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. രോഗികളായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം കാർഡ് ബി പി എൽ അല്ല, പക്ഷെ ന്യായമായും ബി പി എൽ ആവേണ്ടതാണ്. പക്ഷെ പല കാരണങ്ങളാൽ അങ്ങനെ അല്ലാതെ വരുമ്പോൾ ചികിത്സാരംഗത്തൊക്കെ വലിയ ബാധ്യത വന്നുപെടുന്ന സാഹചര്യം, അതുപോലെ തന്നെ പട്ടിണിയാവുന്ന സാഹചര്യം, അവിടെയൊക്കെ സ്വാഭാവികമായും ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ മനുഷ്യപ്പറ്റോടെയുള്ള ആ ഇടപെടലാണ് ഏറ്റവും അനിവാര്യമായത്. വടകര സപ്ലൈ ഓഫീസർ സജീവൻ സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ അധ്യക്ഷത വഹിച്ചു. പട്ടിണി, ഭക്ഷ്യക്ഷാമം, ഭക്ഷണ ലഭ്യത ഇല്ലായ്മ അതിഭീകരമായ ഒരവസ്ഥയാണ്. മണിക്കൂറിൽ 8000 ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറ്റവും ആഘാതകരമായ പ്രവർത്തനം നടക്കുന്ന നമ്മുടെ കേരളത്തിലെ സിവിൽ സപ്ലൈസ് ഓഫീസ് സംവിധാനം നമ്മുടെ വടകരയിലും കുറെ കൂടി ആധുനികവൽക്കരിച്ച് ആളുകൾക്ക് ഏറ്റവും നല്ല സേവനം ലഭ്യമാക്കുന്ന വിധത്തിൽ വളരുന്നു എന്നതിന്റെ സൂചനയാണ്. ആശംസകൾ അർപ്പിച്ച കൗൺസിലർ ടി കെ പ്രഭാകരൻ, കെ കെ പ്രസിൽ, വി വി പ്രകാശ് എന്നിവർ സംസാരിച്ചു. ശ്രീകാവ്യ, രാകേഷ്, ജൂലിയറ്റ് ആന്റണി, സയിദ എന്നിവർക്ക് റേഷൻ കാർഡ് വിതരണവും നിർവഹിച്ചു. സാബു കെ പി പരിപാടിയിൽ സംസാരിച്ചു. സീമ പി നന്ദി പറഞ്ഞു.